വീട്ടിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കുക എന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതൊരു ഒരു പ്രോട്ടീൻ പൗഡർ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുക എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് താമര വിത്താണ് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. താമര വിത്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മക്കാന പറഞ്ഞിട്ടൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് താമര വിത്ത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇനി പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ബദാം, ഫ്ലാക്സ് സീഡ്, കുറച്ച് നല്ല ജീരകം, ഒരു കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. പ്രോട്ടീൻ പൗഡർ സ്ഥിരമായിട്ട് കാശു എടുത്തിട്ട് വാങ്ങിക്കാറാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇതേപോലെ വീട്ടിലുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവും രക്തക്കുറവുള്ളവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നട്ട്സുകളൊക്കെ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ. ഫ്ലാക്സ് സീഡ് അതേ പെട്ടെന്ന് കരിഞ്ഞ് പോവും. വറുത്തെടുക്കുമ്പോൾ നമ്മളപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രോട്ടീൻ പൗഡർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബദാമും വിറ്റാമിൻ ഇ ഉള്ളതും അതേപോലെ ഫ്ലാക്സ് സീഡ് കോൺസ്റ്റിപ്പേഷൻ തടയാൻ വളരെ നല്ലതാണ്. അതേപോലെ ഇതിലേക്ക് നമ്മളൊരു കഷ്ണം ചുക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുള്ളതെന്ന് പറയുന്നത്. പ്രോട്ടീൻ പൗഡർ ഡോക്ടേഴ്സ് എഴുതി കൊടുത്തതല്ലേ വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നതെന്ന് മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാവും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. ഫ്ലാക്സ് സീഡ് മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ തടയാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ തയ്യാറാക്കിയ പ്രോട്ടീൻ പൗഡർ പാലിൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് കഴിക്കാൻ പറ്റുക വെച്ചാൽ അതേപോലെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ നട്ട്സുകളൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ളതല്ലേ, അതുകൊണ്ടാണ് ഇത് വറക്കാതെ നമ്മൾ പൊടിക്കാൻ പറ്റില്ല. അപ്പം അധിക കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ പൗഡർ വീട്ടിൽ തയ്യാറാക്കാത്തവർ വീട്ടിലുള്ള നട്ട്സുകൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ നട്ട്സുകളെല്ലാം പൊടിച്ചതിൻ്റെ ശേഷം നമ്മളൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ഇത് ഈ കട്ട പിടിച്ചത് പോവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള കാരണം നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് വല്ല ബോട്ടിലും സൂക്ഷിക്കാവുന്നതാണ്. പ്രോട്ടീൻ പൗഡർ റെഡിയായി. ഇനി അതേപോലെ താമര വിത്ത് പൊടിച്ചതാണ് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ ഈ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലൂടെ ഈ പൗഡറും കൂടെ നമുക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.